മേയറും മേയറുടെ ഭർത്താവും ബന്ധുക്കളും ചേർന്നിട്ടാണ് ആ മൊബൈൽ കാർഡിൽ നിന്ന് മെമ്മറി കാർഡ് മൊബൈൽ ഫോണിൽ നിന്ന് തെളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. മേയർ എന്ന് പറയുന്നത് പോലീസ് വകുപ്പിന്റെ കീഴിലുള്ള ഒരു ജീവനക്കാരി അല്ല, DGP അല്ല, ഒരു പോലീസ് കമ്മീഷണറും അല്ല, ഒരു പോലീസ് കോൺസ്റ്റബിൾ പോലും അല്ല. അപ്പൊ നിയമം കയ്യിലെടുക്കാൻ അവർക്ക് അവകാശമില്ല. ഒരു രാജ്യത്ത് നമ്മൾ ഏതാനും ദിവസം ചർച്ച ചെയ്യാൻ ഏതും മേയറുമായിട്ട് തർക്കം. ഇന്നലെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കണ്ടോമെന്റ് സ്റ്റേഷൻ FIR ഇട്ടു. കോടതി പറഞ്ഞു, മേയർ ചെയ്ത് കേസെടുക്കാൻ പറഞ്ഞു, കണ്ടോമെന്റ് സ്റ്റേഷൻ FIR ഇട്ടു. ആ FIR ഏറ്റവും അവസാനം പറഞ്ഞു, ഈ ബസ്സിലെ CCTV DVR മെമ്മറി കാർഡും പ്രതികളായ രണ്ടു പേരും എന്താണ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും പോലീസിന് ഇത് തെളിവ് കിട്ടാതെ ഇങ്ങനെ മേയർ ചെയ്ത് FIR ഇടാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും FIR രേഖകളൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതായതുകൊണ്ടും അത് പോലീസിന് കുഴപ്പമായി വരാവുന്നതുകൊണ്ടും വളരെ ശ്രദ്ധിച്ച് മാത്രം സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ശ്രമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ നമ്മൾക്ക് നേരത്തെ തന്നെ കിട്ടിയ വിവരമാണ്, യാത്രക്കാരന്റെ മൊബൈലിൽ നിന്ന് ദൃശ്യങ്ങൾ നീക്കിയത് കണ്ടെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് വ്യക്തമാണ്, ഈ നമ്മൾ നേരിട്ട് കണ്ടതുമാണ് മേയറും മേയറുടെ ഭർത്താവും ബന്ധുക്കളും ചേർന്നിട്ടാണ് ആ മൊബൈൽ കാർഡിൽ നിന്ന് മെമ്മറി കാർഡ് മൊബൈൽ ഫോണിൽ നിന്ന് തെളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോ അങ്ങനെ ചെയ്യാൻ തീർച്ചയായിട്ടും അധികാരമുണ്ട്. ഒരു സ്വകാര്യ വ്യക്തി മൊബൈൽ ചിത്രീകരിക്കുന്നത് മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ ഇവർ പോലീസ് വകുപ്പിലെ ജീവനക്കാരിയല്ല, മേയർ എന്ന് പറയുന്നത് പോലീസ് വകുപ്പിന്റെ കീഴിലുള്ള ഒരു ജീവനക്കാരി അല്ല, DGP അല്ല, ഒരു പോലീസ് കമ്മീഷണറും അല്ല, ഒരു പോലീസ് കോൺസ്റ്റബിൾ പോലും അല്ല. അപ്പൊ നിയമം കയ്യിലെടുക്കാൻ അവർക്ക് അവകാശമില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അവിടെ തന്നെ തെറ്റ് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. പിന്നെ പോലീസിന് എന്ത് തെളിവാണെങ്കിൽ കിട്ടിയിരിക്കുന്നതെന്ന് അറിയില്ല. മെമ്മറി കാർഡ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ കണ്ടക്ടർ വഴി നേരെ ഞാൻ പറഞ്ഞതുപോലെ AA റഹീമിലേക്കാണ് പോയിട്ടുള്ളത്. ആ റഹീം വഴി അതിൽ നിന്നോ ഇത് മാറ്റാൻ ജീവനക്കാർ തീർച്ചയായിട്ട് കഴിയും. ജീവനക്കാരോട് KSRTC ജീവനക്കാർ, AA റഹീമിന് വിധേയരായിട്ടുള്ള ജീവനക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ CITU തൊഴിലാളികൾ ഒക്കെ വിചാരിച്ചാൽ ഈസിയായിട്ട് നീക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ മെമ്മറി കാർഡ്. അപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണല്ലോ ഈ ബസ്. ഒന്ന് പോലീസ് സ്റ്റേഷനിലായിരുന്നു 1 മണിക്കൂർ ബസ്, അത് കഴിഞ്ഞ് KSRTCയിലേക്കാണ് പോകുന്നത്. അവിടെ യദുവിന് യാതൊരു ബന്ധവുമില്ല, യദുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ജോലിയിൽ നിന്ന്. അദ്ദേഹം കാശുവൽ ജീവനക്കാരനോ, അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ ശക്തമായിട്ടും വ്യക്തമായിട്ടും ഉള്ള തെളിവ് തീർച്ചയായിട്ടും മേയർക്കെതിരെയാണ്. അതുകൊണ്ടാണ് അവരോട് അവർക്കെതിരെ സമർപ്പിച്ച FIR ഇത് തീർച്ചയായിട്ടും അവരതിന് ശ്രമിച്ചു എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പോലീസ്. അതായത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യമില്ലാതെ അവരിങ്ങനെ എഴുതുകയില്ല. അതിനെ അവർക്ക് ചിലപ്പോൾ ബോധബലകമായിട്ട് CCTV ദൃശ്യങ്ങളിൽ ലഭിച്ചിരിക്കാം. എന്ന് പറഞ്ഞാൽ ബസ്സിനകത്ത് CCTV ഇല്ല, അത് പ്രവർത്തിക്കുന്ന മെമ്മറി കാർഡ് പോയി. പുറത്തു നിന്നുള്ള സാഹചര്യ തെളിവുകൾ അത് CCTV നിന്നാവാം, അല്ലെങ്കിൽ യാത്രക്കാരനാരെങ്കിലും പറഞ്ഞതാവാം, അതിന് വ്യക്തമായിട്ടുള്ള മൊഴിയോ അല്ലെങ്കിൽ തെളിവോ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരുങ്ങി വെച്ചൊരു ക്രിമിനൽ കുറ്റം, അതിന്റെ ഒരു ഗൗരവം എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കലാണ്. തെളിവ് നശിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും പരിഗണനയിലുള്ള ഒരു കേസിലെ തെളിവ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാമാന്യ ജനങ്ങൾക്ക് അറിയാവുന്നതുപോലെ അതൊരു ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ ക്രിമിനൽ കുറ്റം ചെയ്യുക ഒരു മേയർ, ഒരു ജനപ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ഒരു നഗരപരിപാലികയായിട്ട്, നഗര മാതാവായിട്ട് തുടരാൻ യാതൊരു തരത്തിലും യോഗ്യമല്ല. രാജി എന്നല്ലാതെ വേറെ ഒരു ഉപായം മുന്നിലില്ല. ഞാൻ രാജി മാത്രമാണ്, ധാർമ്മികമായിട്ട് മാത്രമല്ല. ഇപ്പൊ ഈ FIR മെമ്മറി കാർഡ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നത് കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറ്റ മേയർ തീർച്ചയായിട്ടും രാജിവെക്കാൻ നിയമപരമായി, നമ്മൾ ഇങ്ങനെ പറഞ്ഞ നിയമപരമായ ബാധ്യതയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് സുവ്യക്തമാണ് നിയമപരമായിട്ടും അവർ രാജിവെക്കാൻ ബാധ്യസ്ഥയാണ്. ഒരു നിമിഷം പോലും അവർക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിൽ യാതൊരുവിധമായ തർക്കവുമില്ല. FIR ഈ ഒരു ആരോപണം വന്നിട്ട് തർക്കിച്ച് വേണമെങ്കിൽ പറയാം, ഈ കണ്ണിറ്റഡായിട്ടുള്ള ആൾക്കാര് കുറ്റവാളിയാണെന്ന് തെളിയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് FIR തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആരാ? കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മേയറാണ്, ഭരിക്കുന്ന പാർട്ടിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടും പോലീസ് ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിവർത്തിച്ചുകൊണ്ട് അവർ ഇതിന് തക്കതായിട്ടുള്ള വസ്തുതകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്
അല്ലെങ്കിൽ കേരള പോലീസ് എന്ന് പറയുന്നത് മണ്ടന്മാരൊന്നും അല്ല. അങ്ങനെ ഒരു അബദ്ധം തീർച്ചയായിട്ടും FIR-ൽ പറ്റുകയില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ FIR സമർപ്പിക്കുന്നതോടും കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ടും കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് ഇനി കോടതി ജാമ്യമില്ലാത്ത ഒരു കേസാണ്. ജാമ്യമില്ലാ വകുപ്പ് നിസ്സാര കേസാണ് ഇത്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. അപ്പൊ അവിടെ തന്നെ കേസിന്റെ ഗൗരവം എല്ലാവർക്കും ബോധ്യമാകുന്നുണ്ട്. അങ്ങനെ ഒരു കേസിൽ കുടുങ്ങി മേയർ ചെയ്യേണ്ടത് അവർ മാറി നിന്നിട്ട് അന്വേഷണം കഴിഞ്ഞിട്ട് അവരെ അഗ്നിശുദ്ധയായിട്ട് തിരിച്ചു വരാൻ നോക്കുക അവർക്ക് ചെയ്തിട്ടുള്ളത്. അതിനല്ല, അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരുന്നു കൊണ്ട് അവിടെ നഗരസഭയിൽ കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗിൽ ഈ യദു എന്ന് പറയുന്ന പാവപ്പെട്ട കാശുകൾ ഡ്രൈവർക്കെതിരെ പ്രമേയങ്ങൾ, ഇതിനല്ലല്ലോ നമ്മൾ അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നഗരത്തിലെ കുഴികൾ നികത്തുക, റോഡുകൾ നന്നാക്കിയെടുക്കുക, സഞ്ചരിക്കാൻ കൊള്ളാവുന്ന ഒരു നഗരമായിരുന്നു അത്, കൂളമണക്കിയിട്ടിരിക്കുകയാണ്. അതൊന്ന് ശരിയാക്കിയെടുക്കാനും അതിനൊക്കെ പ്രയോറിറ്റി ഉൾക്കൊണ്ടതിന് പകരം വ്യക്തിപരമായിട്ട് കേന്ദ്രീകരിക്കുകയാണ് നഗരസഭയുടെ അധികാരങ്ങൾ. അത് വളരെ അത് അതിനേക്കാൾ വളരെ ഗൗരവം. ശ്രീ രാജേന്ദ്രൻ മേയറിനെ എന്ന് രാജിവെക്കുന്നു കണ്ടറിയാം. നന്ദി ശ്രീ രാജേന്ദ്രൻ. താങ്ക് യു.